ഗൈസ്, ഇന്നലെ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു ന്യൂസാണ് ടാപ് ടാപ്പി പബ്ജി മൊബൈൽ വന്നു, പ്ലേ സ്റ്റോർ പബ്ജി മൊബൈൽ വന്നെന്ന്. പക്ഷേ ടാപ് ടാപ്പി വന്നിരിക്കുന്ന പബ്ജി എന്ന് വെച്ചാൽ ഡെമോ വേർഷൻ പോലാണ് വന്നിരിക്കുന്നത്. അപ്പം പബ്ജി ഇങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും, അവരുടെ ലോഗോ എങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് വന്നിട്ടാണ് അത് തന്നിരിക്കുന്നത്. അതിലർത്ഥം എന്താണെന്ന് വെച്ചാൽ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ വരുമെന്ന് തന്നെയാണ്. ഈ ഉടൻ അടുത്ത് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ ആപ്പോ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ അതും വരുന്നതാണ് ഗൈസ്. ഗൈസ്, അപ്പം കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞത് സ്കാം ആണെന്ന്. പക്ഷേ ഇത് സ്കാമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ടാപ് ടാപ്പി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ടാപ് ടാപ്പി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഭവം ഡെമ്മി പീസ് ആണെങ്കിലും പബ്ജി മൊബൈൽ ഇന്ത്യ വരുവാണെങ്കിൽ അവർ അത് ഡൗൺലോഡ് ആക്കാൻ, പ്രീ രജിസ്ട്രേഷൻ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും ഡൗൺലോഡ് ആക്കാൻ. ഗൈസ്, ഇപ്പോൾ അഥവാ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ വരുവാണെങ്കിൽ, ഇന്ത്യൻ വേർഷനായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനൊരു സംശയമില്ല, ടാപ് ടാപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറേ ആപ്ലിക്കേഷൻ പബ്ജി കൊറിയനൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറി, അവരുടെ പ്ലേ സ്റ്റോറി ഇറങ്ങുന്നതിന് മുമ്പേ കൊറിയൻ ഇതിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. പ്രീ രജിസ്ട്രേഷനും വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട് ടാപ് ടാപ്പിൽ. അപ്പം പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷൻ വരുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും ഗൈസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പിങ് കുറേ കുറവായിരിക്കും. അപ്പം എല്ലാ കൂട്ടർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഗൈസ്. എല്ലാവർക്കും ഗൈസ്, വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്.